ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമൂച്ചീസ്. ഇന്ന് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഞാൻ ഒരു ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. എറണാകുളം ജില്ലയിലെ മാഞ്ഞാലി എന്ന സ്ഥലത്ത് വളരെ ഫേമസ് ആയിട്ടുള്ള മാഞ്ഞാലി ബിരിയാണിയാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ സാധാരണ ബിരിയാണി തയ്യാറാക്കുന്നത് പോലെ ദം ചെയ്യേണ്ട ആവശ്യമില്ല. റൈസും ചിക്കൻ മസാലയും സെപ്പറേറ്റ് വേവിച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് സെർവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ എങ്ങനെയാണ് ഈ ട്രെൻഡിങ് മാഞ്ഞാലി ബിരിയാണി തയ്യാറാക്കുന്നതെന്ന്. ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. മാരിനേഷന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചിക്കൻ്റെ മസാല തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് ഏകദേശം ഒരുമാതിരി വലിയ പീസായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇത് നല്ല എരിവുള്ള മുളകാണ് കേട്ടോ, കാശ്മീരി അല്ല, നല്ല എരിവുള്ള മുളകാണ്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി. പിന്നെ 1 ടീസ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കണം. 1 ടീസ്പൂൺ വെളുത്തുള്ളി, 1 ടീസ്പൂൺ ഇഞ്ചി. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1 നാരങ്ങയുടെ നീര്. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ചിക്കനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. പിന്നെ ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഈ മസാല ഈ ചിക്കനുമായിട്ട് നല്ലതുപോലെ മിക്സാക്കി എടുക്കുക. ഈ മസാല ഈ ചിക്കനും കൂടെ നന്നായിട്ട് മിക്സായി വരുന്നത് വരെ ഇതൊന്ന് ഇതേപോലെ കുഴച്ച് കൊടുക്കുക. എന്നിട്ട് കുറഞ്ഞത് 1/2 മണിക്കൂർ നേരമെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എത്രയും കൂടുതൽ സമയം വെക്കുന്നോ അത്രയും നല്ലതായിരിക്കും. കുറഞ്ഞത് 1/2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഞാനിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടെ. അതിനുശേഷം എങ്ങനെയാണ് ഈ മാഞ്ഞാലി ബിരിയാണി തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞു. നമുക്കിനി ബിരിയാണിക്ക് ആവശ്യമായ ചിക്കൻ മസാല തയ്യാറാക്കിയെടുക്കാം. ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് വേവിക്കണം. വേവിച്ചതിന് ശേഷം അത് ഫ്രൈ ചെയ്തിട്ടാണ് ചിക്കൻ്റെ മസാല തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അടുത്തായിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഞാൻ അതിനുവേണ്ടി ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളിവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസ് വെച്ചിട്ട് ഇതൊന്നൊരു 10 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഓവറായിട്ട് വേവിക്കേണ്ട. ഇത് വേവിച്ചതിന് ശേഷം ഫ്രൈ ചെയ്തിട്ടാണ് ചിക്കൻ്റെ മസാല തയ്യാറാക്കുന്നത്. അപ്പോൾ ആദ്യം ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇനി ചിക്കനിലേക്ക് ഞാൻ ഇതേപോലെ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഈ വെള്ളത്തിൽ കിടന്ന് വേണം ഇത് വെന്ത് വരാനായിട്ട്. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അടച്ചു വെച്ചിട്ടിതിൻ്റെ 2 സൈഡും ഒന്ന് ഒരു പകുതി വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിതിൽ നിന്ന് എടുത്തു മാറ്റണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് അടച്ചു കൊടുക്കുക. ഇതൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം. 2 സൈഡും ഒന്ന് കുക്കായി കഴിയുമ്പോഴത്തേന് അത് എടുത്തു മാറ്റാവുന്നു. ഇവിടെ പകുതി കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് എടുത്ത് മാറ്റാം. ഈ ഗ്രേവിയിൽ നിന്ന് ഇത് വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റണം. മാറ്റിയിട്ട് വീണ്ടും ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഈ ഗ്രേവി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റിയിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാത്രം വെച്ച് ഞാൻ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിവിടെ പകുതി കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഓരോ സൈഡും തിരിച്ചു മറിച്ചൊക്കെ കൊടുത്ത് ഫ്രൈ ചെയ്യാം. ചിക്കൻ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് എടുത്ത് മാറ്റിയിട്ട് ഇതിനാവശ്യമായ ഗ്രേവി തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് എണ്ണയിൽ നിന്ന് ഫ്രൈ ആയ ചിക്കൻ എടുത്ത് മാറ്റാം. നമുക്ക് ഈ എണ്ണയിൽ തന്നെ സവോളയൊക്കെ വഴറ്റിയെടുക്കാം. പക്ഷേ അല്പം എണ്ണ എടുത്ത് ഞാൻ മാറ്റുവാണ്. ഇത്തിരി എണ്ണ കൂടുതലുണ്ട്, അത് അല്പം എടുത്ത് മാറ്റുവാണ്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ സവോള, പച്ചമുളക് ഇതെല്ലാം ഇട്ട് വഴറ്റിയെടുക്കാം. ഞാനിവിടെ 4 സവോളയാണ് എടുത്തിരിക്കുന്നത്. അത് ഇതേപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് എണ്ണയിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് വാടി വരട്ടെ കേട്ടോ. അത് കഴിയുമ്പോഴത്തേനും നമുക്ക് അതിനകത്തേക്ക് പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ ചേർത്ത് കൊടുക്കണം. സവോള നല്ലപോലെ വാടി വരട്ടെ. സവോളയുടെ ചെറുതായി വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് അടുത്തായിട്ട്
നാല് പച്ചമുളകാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അടുത്തായിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇതുപോലെ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ഇനി ഇതെല്ലാം കൂട നന്നായിട്ട് വഴറ്റി എടുക്കണം ഈ ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമുളക് ഒന്ന് മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക ഈ സമയം നമുക്ക് ഇതിനാവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ ചിക്കൻ ഉപ്പൊക്കെ ചേർത്താണ് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത് അതിൻ്റെ ഗ്രേവിക്കൊക്കെ നല്ല ഉപ്പ് കാണും അപ്പോൾ അതിനനുസരിച്ച് ഇതിനകത്ത് ഉപ്പ് കുറച്ച് കൊടുക്കുക ഈ സവോളയ്ക്ക് ആവശ്യമായ ഉപ്പാണ് ഞാൻ ഇവിടെ ചേർക്കുന്നത് അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കണം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ സവോള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് നമ്മളിവിടെ ഒഴിച്ചിരുന്ന എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കണ്ട നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇനി ഇതിലാക്കി നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മളിവിടെ ചേർത്ത് കൊടുത്ത മസാലയുടെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് വരെ ഇതൊന്ന് വഴറ്റി കൊടുക്കണം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കാം മസാലയുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് അടുത്ത ഇതിനകത്തേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം രണ്ട് വലിയ തക്കാളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അത് ഇതേപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ഇതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഈ സവോളയ്ക്കകത്ത് കിടന്ന് ഈ തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞു വരണം എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാൻ മതി ഇത് രണ്ട് മിനിറ്റ് ഇതൊന്ന് അടച്ച് കൊടുക്കുക എന്നിട്ടത് ചെറിയ തീയിൽ തക്കാളി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് തുറന്നു നോക്കാം തക്കാളി ഈ മസാല എല്ലാം കൂടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതെല്ലാം നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മളിവിടെ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ ഗ്രേവിയില്ലേ അത് ചേർത്ത് കൊടുക്കാം ഞാൻ ആ ഗ്രേവി ഈ മസാലയിലേക്ക് ചേർത്ത സമയത്ത് എൻ്റെ ക്യാമറ ഓഫായി പോയതുകൊണ്ട് അത് കാണാൻ പറ്റിയില്ല ചിക്കൻ വേവിച്ചെടുത്ത ഗ്രേവി ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട് അല്പം വെള്ളമൊക്കെ ഒഴിച്ച് പാത്രമൊക്കെ മയക്കി ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട് വീണ്ടും ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മളിവിടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ് മസാലയായിട്ട് മിക്സ് ആക്കുക ഒരു അരക്കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഗരം മസാലയാണ് ഇതേപോലെ ഒരു ഒന്നര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക ചിക്കനും ഈ മസാലയൊക്കെ കൂടെ നന്നായിട്ട് മിക്സായി വരണം ഈ ഗ്രേവിയിൽ കിടന്ന് നമ്മൾ ഈ ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ ഒന്ന് സോഫ്റ്റായി കിട്ടുന്നത് വരെ ഇതൊന്ന് കുക്ക് ചെയ്യുക അപ്പോൾ ഇതൊന്ന് അടച്ച് കൊടുക്കാം ചെറിയ തീയിൽ എന്നിട്ട് വേവിക്കാം കറി നമുക്ക് റെഡിയാകാൻ നോക്കാം ഇതിവിടെ നന്നായിട്ടൊക്കെ വന്നിട്ടുണ്ട് അടുത്ത അതിനകത്തേക്ക് ഇതേപോലെ ഒരു സ്പൂൺ പുതിനയില ചേർക്കാം ഒരു പിടി മല്ലിയില വീണ്ടും ഒന്നുകൂടെ മിക്സ് ചെയ്യുക ഒരു രണ്ട് മിനിറ്റ് കൂടെ നടച്ചു കൊടുത്തിട്ട് കുക്ക് ചെയ്തെടുക്കാം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം നന്നായിട്ട് വന്നിട്ടുണ്ട് ഈ മസാലയും ചിക്കനും ഒക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് എണ്ണയൊക്കെ തിളഞ്ഞു വന്നിട്ടുണ്ട് ബിരിയാണിക്ക് ആവശ്യമായ ചിക്കൻ മസാല ഇവിടെ റെഡിയായി നമുക്കിനി ഇതൊന്ന് അങ്ങോട്ട് മാറ്റി വയ്ക്കാം അടുത്തായിട്ട് നമുക്ക് റൈസാണ് റെഡിയാക്കി എടുക്കേണ്ടത് ഞാനിവിടെ രണ്ട് കപ്പ് കൈമ റൈസ് ഒരു മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് അതിൻ്റെ വെള്ളമൊക്കെ വാർന്നു പോകാനായിട്ട് വെച്ചിരിക്കുകയാണ് നമ്മൾ സാധാരണയായിട്ട് മനാലി ബിരിയാണി തയ്യാറാക്കുമ്പോൾ കൈമ റൈസോ ജീരകശാല റൈസോ ഒക്കെയാണ് എടുക്കാറുള്ളത് ഞാനിപ്പോൾ ഇവിടെ കൈമ റൈസാണ് എടുത്തിരിക്കുന്നത് അത് രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് ഒരു മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചത് ഇനി നമ്മുടെ കയ്യിൽ കൈമ റൈസും ജീരകശാല റൈസൊന്നും ഇല്ല എങ്കിൽ ബിരിയാണി റൈസ് ഉണ്ടെങ്കിൽ അതെടുത്ത് വെച്ച് ചെയ്താലും മതി ഞാനിവിടെ കൈമ റൈസ് വെച്ചും ബിരിയാണി റൈസ് വെച്ചും ചെയ്തിട്ട് നല്ല ടേസ്റ്റായിരുന്നു ഇവിടെ എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ കയ്യിൽ ഏത് റൈസാണോ ഉള്ളത് അത് വെച്ച് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്കിനി അടുത്തായിട്ട് ഇത് വേവിച്ചെടുക്കാം റൈസ് റെഡിയാക്കാനായിട്ട് ഞാനൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലിന് പകരം നമുക്ക് വെളിച്ചെണ്ണ ചേർത്താലും മതി ഇതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു സവോള ഞാനിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം സവോള ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക
ഉറവിട മൂത്തു പോയിട്ടുണ്ട് നമുക്ക് ഇനി എണ്ണയിലേ എടുത്തു മാറ്റാം ഇനി ഇതിലേക്ക് ഒരു പിടി അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം ഒരു പിടി കിസ്മിസ് കൂടി ഇട്ട് കൊടുക്കുക ഇത് റെഡി ആയിട്ടുണ്ട് എടുത്തു മാറ്റാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മൂന്ന് ബേ ലീഫ് ഒരു ആറ് ഏലക്ക ഒരു 5 ഗ്രാം ഒരു ചെറിയ കഷ്ണം പട്ട ഇതെല്ലാം കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ആദ്യം ബേ ലീഫ് ഇട്ട് കൊടുക്കുക 5 ഗ്രാം ആറ് ഏലക്ക ഒരു ചെറിയ കഷ്ണം പട്ട ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം കൂടി ചേർക്കുക ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കുക ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഞാൻ 2 കപ്പ് റൈസ് ആണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് 1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളം ചേർക്കണം 2 കപ്പ് റൈസിന് 3 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക 3 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കണം ഒന്ന് അടച്ചു വെക്കാം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കുക അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് വെട്ടി തിളച്ച് വരട്ടെ വെള്ളം ഇവിടെ നന്നായിട്ട് വെട്ടി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഇവിടെ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഈ സമയത്ത് ഈ ചോറിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു മുറി നാരങ്ങ നീര് ഇവിടെ ചേർത്ത് കൊടുക്കാം ഇത് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിൽ നല്ലതുപോലെ തിളച്ച് കഴിയുമ്പോഴത്തേനും ഫ്ലെയിം ലോ ആക്കിയിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഒരു 7-8 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി അപ്പോൾ ആദ്യം ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഒന്ന് തുറന്നു നോക്കാം ആ ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഫ്ലെയിം ലോയിലാക്കുക ലോയിലാക്കിയിട്ട് ഒരു 7-8 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്താൽ മതി ഇടയ്ക്കൊന്ന് തുറന്നു നോക്കി ഇളക്കി കൊടുക്കണം അപ്പോൾ ഫ്ലെയിം ഒന്ന് ലോ ആക്കുക ചോറ് വേവിക്കാൻ വെച്ചിട്ടൊരു 4-5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്നു നോക്കാം കുറച്ചുകൂടെ വെള്ളമൊക്കെ വറ്റാനുണ്ട് ഈ സമയം നമുക്ക് ഇതിനകത്തേക്ക് ഒരു ചെറിയൊരു ക്യാരറ്റ് ഞാൻ ഇതേപോലെ മുറിച്ച് വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം ഒരു 1/2 കപ്പ് പൈനാപ്പിൾ വീണ്ടും ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ വെള്ളമൊന്ന് നന്നായിട്ട് ഡ്രൈ ആകാനായിട്ട് വയ്ക്കുക ഉപ്പ് കറക്റ്റായിട്ടുണ്ടോ എന്ന് നോക്കണം കേട്ടോ അല്പം കൂടെ ഒന്ന് വെള്ളം വലിയാനുണ്ട് അപ്പം നമുക്കിതൊന്ന് ഒന്ന് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേനും നമുക്കത് റെഡി ആയി കിട്ടും കേട്ടോ അപ്പോൾ ഒന്ന് അടിച്ചു കൊടുക്കുക വീണ്ടും ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ആ വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് വെന്ത് കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളിവിടെ ഫ്രൈ ചെയ്തെടുത്ത സവോള അണ്ടിപ്പരിപ്പ് കിസ്മിസ് ഒക്കെ ഇല്ലേ അതല്പം ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഇലയൊക്കെ നമുക്ക് എടുത്ത് കളയാം മാഞ്ഞാലി ബിരിയാണിക്ക് ആവശ്യമായ ചോറും ചിക്കൻ മസാലയും ഇവിടെ റെഡിയായി അടുത്തായിട്ട് നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് സെർവ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കുന്നത് കണ്ടു നോക്കാം രണ്ട് രീതിയിലാണ് ഈ ബിരിയാണി സെർവ് ചെയ്യുന്നത് അതിൽ ആദ്യത്തെ രീതി ചോറും കറിയും സെപ്പറേറ്റ് ആയിട്ടാണ് സെർവ് ചെയ്യുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം കിട്ടിയാണുള്ള ഒരു പാത്രം എടുക്കുക അതിനകത്തേക്ക് അതിലേക്ക് അല്പം ഈ സവോള ഫ്രൈ ചെയ്തത് ഇട്ട് കൊടുക്കുക 1-2 അണ്ടിപ്പരിപ്പ് കൂടെ ഇട്ട് കൊടുക്കുക 2 കിസ്മിസ് ഇട്ട് കൊടുക്കുക അല്പം മല്ലിയിലയും കൂടെ വിതറിയിട്ട് റൈസ് വെച്ച് കൊടുക്കുക റൈസ് ഇവിടെ വെന്ത് കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത് ഓടൻ വെന്ത് കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം ഇനി ഇതൊരു പാത്രം ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് തട്ടിയിട്ട് കൊടുക്കുക ഇനി ഇതിൻ്റെ സൈഡിൽ കറി വെച്ച് കൊടുക്കണം അങ്ങനെ നമ്മളുടെ ആദ്യത്തെ സെർവ് ഇങ്ങനെയാണ് ഇനി രണ്ടാമത് ചെയ്യുന്നത് കറി വെച്ചിട്ട് അതിൻ്റെ പുറത്തേക്ക് ചോറിട്ട് കൊടുക്കണം അത് കാണിച്ചു തരാം ഒരു പാത്രം എടുത്ത് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് ആദ്യം കറി വെച്ച് കൊടുക്കുക അതിൻ്റെ പുറത്ത് റൈസ് വെച്ച് കൊടുക്കുക നമ്മൾ സാധാരണ ബിരിയാണിയൊക്കെ തയ്യാറാക്കുന്ന പോലെ അതിൻ്റെ പുറത്ത് റൈസ് വെച്ച് കൊടുക്കുക
ഇതിനെ വറുത്ത കുറച്ച് അണ്ടിപ്പരിപ്പും സവോളയൊക്കെ ഫ്രൈ ചെയ്തിട്ട് കൊടുക്കാം. ഈ രീതിയിൽ വേണമെങ്കിൽ ഇത് സെർവ് ചെയ്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ കണ്ടല്ലോ എങ്ങനെയാണ് നമ്മുടെ ട്രെൻഡിങ് മാഞ്ഞാലി ബിരിയാണി തയ്യാറാക്കുന്നതെന്ന്. ഇത് നമുക്ക് ദം ചെയ്യേണ്ട ചിക്കൻ മസാലയും ചോറും സെപ്പറേറ്റ് വേവിച്ചിട്ട് സെറ്റ് ചെയ്ത് സെർവ് ചെയ്താൽ മതി. നല്ല അടിപൊളി ടേസ്റ്റാണ്, ഉറപ്പായും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എങ്കിൽ ഒരു പ്രാവശ്യം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്തൊരു റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.